ദേഷ്യം വരുമ്പോ രമേശ് ഏട്ടൻ ഉപയോഗിക്കുന്ന ഒരു മോശം വാക്കെന്താ? ദേഷ്യം വരില്ല എന്ന് എനിക്കറിയാം, എന്നാലും ഞാൻ ചോദിക്കുകയാണ്. ഇപ്പൊ മിക്കവാറും എന്നെ ചീത്തളിക്കുന്നു ഇല്ല, പറയുന്നത് കുറച്ചുകൂടെ കടുപ്പിച്ച് പറയുന്നുള്ളതേ ഉള്ളൂ. ശബ്ദം കടുപ്പിക്കും. ഞാൻ ചീത്തയൊക്കെ വിളിക്കുന്നത് ദേഷ്യമില്ലാത്തപ്പോഴാണ്. ദേഷ്യമില്ലാത്തപ്പോ ചിലപ്പോ വാക്കില് ചില അസഭ്യങ്ങളൊക്കെ വരുമായിരിക്കും, സ്നേഹം കൊണ്ടും സന്തോഷം കൊണ്ടൊക്കെ. അല്ലാണ്ട് ചീത്ത വിളിക്കൊന്നുമില്ല, ആരും വിളിച്ചിട്ടൊന്നുമില്ല, ആരും വിളിക്കില്ല. രമേശ് പിഷാരടി ഒരു ഒരു സിനിമ ആയിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഒരു വ്യക്തിയാണെങ്കിൽ നടീനടന്മാരുടെ ഏറ്റവും ഇഷ്ടമുള്ള നടനും നടിയും ആരായിരിക്കും? നടീനടന്മാരിൽ ഏറ്റവും ഇഷ്ടമുള്ള നടിയും നടി മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് പല കാലഘട്ടങ്ങളിൽ. ഇപ്പം വളരെയധികം മികച്ച് നിൽക്കുന്നത് ദീപിക പദുക്കോൺ വളരെയധികം മുൻപന്തിയിൽ. മലയാളത്തിൽ ഇപ്പോൾ ഉള്ളതിൽ മികച്ച സായ് പല്ലവിയുടെ നല്ല ഇഷ്ടമാണ്. ഇപ്പം സായ് പല്ലവി ഡാൻസ് കളിക്കുന്ന തെലുങ്ക് പാട്ടൊക്കെ ആണെങ്കിൽ ഞാൻ അത്യാവശ്യം ഇരുന്ന് കണ്ടോണ്ടിരിക്കും. സായ് പല്ലവി മലയാളമല്ലല്ലോ, മലയാളത്തിലല്ലോ. ഞാൻ മലയാളത്തിലാണ്. മലയാളത്തിൽ രണ്ട് ഓപ്ഷൻ തന്നെ എനിക്ക് പെട്ടെന്ന് ആരും ഓർമ്മയില്ല. മാറിക്കൊണ്ടിരിക്കും, അങ്ങനെ ഒരാളെ പറയണ. ഇപ്പൊ മഞ്ജു വാര്യരുടെ ഇഷ്ടമാണ്. നടൻ കുഞ്ചാക്കോബനെ ഇഷ്ടമാണ്. പ്രതീക്ഷിക്കാം. എന്താണ് നിങ്ങൾ ജാഗിച്ചാനെ വെച്ച് ഒരു പ്രതീക്ഷിച്ചു? എനിക്കെന്തിനാ കുഞ്ചാക്കോവനാക്കുന്നത്? പ്രതീക്ഷിക്കല്ലേ, നമ്മൾ പ്രതീക്ഷിക്കുമ്പോഴും ഞാൻ ലോൺ എടുക്കുന്ന കാര്യം പറഞ്ഞത് കുറച്ച് പ്രതീക്ഷിക്കരുത്. പ്രതീക്ഷിക്കല്ലേ, ഇഷ്ടമുള്ളൊരു നടനെ വെച്ചിട്ട്. ഇപ്പോ കുഞ്ചാക്കോവൻ പഞ്ചവർണത്തിൽ ഉണ്ടല്ലോ, ഞാൻ ചെയ്തിട്ടുണ്ടല്ലോ, ഇനിയും ചെയ്യാൻ സാധ്യത ഉണ്ട്. ഇനി വിഷയന്റെ കൂടെ അഭിനയിച്ചിട്ടുള്ള നടിമാരില് ഒരു ഇഷ്ടം തോന്നിയതല്ലെങ്കിൽ ഒരു പ്രണയം തോന്നിയത്? പ്രണയം തോന്നിയിട്ടില്ല അങ്ങനെ ആരോടും. പ്രണയം തോന്നണ കൂടെ അഭിനയിച്ചവരുടെ കൂടെ ഒന്നും അല്ല, വേറെ ആൾക്കാരുടെ പ്രണയം തോന്നണം. പ്രണയം തോന്നിയിട്ടുള്ളത് എനിക്ക് എനിക്ക് തൃഷയോട് തോന്നിയിട്ടുണ്ട്. അത്രയും പോവാണോ? ഞാൻ അഭിനയിച്ചിട്ടില്ല. അത് ചില ആൾക്കാരുണ്ട് നമുക്ക്, ആരൊക്കെ ഉണ്ട്. എന്നെ ഞാൻ നാച്ചുറൽ ഡിസ്ലൈക്ക് എന്നാണ് അതിന് പറയുന്നത്. ഇവര് നമ്മളൊന്നും ചെയ്തിട്ടില്ലെങ്കിലും നമുക്ക് ഇഷ്ടമല്ലാത്ത ചില ആൾക്കാരൊക്കെ ഉണ്ട്. അത് ഈ നായികമാരുടെ ഒക്കെ കാര്യം. ചില ഞാൻ ഈ ഓം ശാന്തി ഓം എന്നൊക്കെ പറയുന്ന പടം കാണുമ്പം ഈ പോസ്റ്റർ നോക്കി വർത്താനൊക്കെ പറയില്ലേ, അതൊക്കെ എനിക്കുണ്ടായിരുന്ന ചില സമയത്തൊക്കെ. അല്ല, എനിക്ക് വേണ്ട എന്റർടൈൻമെന്റ് അതുകൊണ്ട് അതൊക്കെ ചെയ്യുന്നുള്ളതുള്ളൂ. ഞാൻ പ്രോഗ്രാം കഴിഞ്ഞ് രാത്രി ഞങ്ങളുടെ ഇവിടെ തലപ്പാറ എന്ന് പറഞ്ഞ സ്റ്റോപ്പിൽ ചെന്നിറങ്ങുമ്പോ അവിടെ ഒരു വലിയ ജ്വല്ലറിയുടെ ഫ്ലെക്സിൽ അന്ന് കാവ്യ മാധവൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ചെന്നു, ആ ഉറങ്ങില്ലേ, ഞാൻ വിളിച്ചു. ആരുമില്ലല്ലോ രാവിലെ വെളുപ്പിന് 3:30 ആരാ ഉള്ളത്? ആ ഉറങ്ങില്ലേ എന്നൊക്കെ ചോദിക്കും ഞാൻ വെറുതെ ചെയ്തിട്ട്. അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. ചെറിയ സൈക്കോ ആണോ വേണു നാഗവള്ളി? വേണു